Good morning. Today we are going to discuss about Kelly's theory of causal attribution. Attribution, the second theory. Kelly's theory. Behavior of others emerge mainly due to internal causes. That means their own traits, motives, or intentions, or mainly due to external causes, some aspects of the physical or social world. Or due to the combination of both external or internal causes. നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തതാണ് ഒരു ആളുടെ ബിഹേവിയർ ഉണ്ടാവാനുള്ള കാരണം മെയിനായിട്ടും രണ്ട് കാരണങ്ങൾ കൊണ്ടാണ്. ഒന്ന് ഇൻറ്റേർണൽ കോസസ്. ഇപ്പം ഞാനിങ്ങനെ പെരുമാറാനുള്ള കാരണം, ഞാൻ ദേഷ്യപ്പെടാനുള്ളൊരു കാരണം, അല്ലെങ്കിൽ വട്ടവർ എന്താണേലും. ഫോർ എക്സാമ്പിൾ, നമ്മൾ ദേഷ്യപ്പെടുക എന്നുള്ളൊരു ഒരു കോണ്ടെക്സ്റ്റ് എടുക്കുക, ഒരു ബിഹേവിയർ എടുക്കുകയാണ്. അതിന് രണ്ട് കാരണങ്ങളായിരിക്കും. ഒന്ന് ഇൻറ്റേർണൽ കോസസ് ആയിരിക്കും. ഇൻറ്റേർണൽ കോസസ് എന്ന് പറഞ്ഞാൽ ദെയർ ഓൺ ട്രേറ്റ്സ്. ആ വ്യക്തിയുടെ സ്വഭാവം അങ്ങനെയാണ്, ട്രേറ്റ് അങ്ങനെയാണ്, പേഴ്സണാലിറ്റി ട്രേറ്റ് എന്നൊക്കെ പറയണം. സ്വഭാവ സവിശേഷത അല്ലെങ്കിൽ പ്രത്യേകത എന്നൊക്കെ വേണമെങ്കിൽ പറയും. മോട്ടീവ്സ് ഓർ ഇൻറ്റൻഷൻ. അദ്ദേഹം സ്ഥിരമായിട്ട് ഈ രീതിയിലൊക്കെയാണ് ബിഹേവ് ചെയ്യണം. അയാളുടെ ഇൻറ്റൻഷനും അയാളുടെ മോട്ടീവ്സും അയാളുടെ പെരുമാറ്റമൊക്കെ ഇങ്ങനെയാണ്, ട്രേറ്റ് ഇങ്ങനെയാണ്. ബേസിക്കലി അയാളൊരു ദേഷ്യക്കാരനാണ്. അപ്പോൾ അയാൾ എന്താണ്, അത് അയാളുടെ ഇൻറ്റേർണൽ കോസാണ്, അയാളുടെ സ്വഭാവമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യമാണ്. ഓർ ഡ്യൂ ടു എക്സ്റ്റേർണൽ കോസസ്. എക്സ്റ്റേണൽ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പ്രശ്നമല്ല, അദ്ദേഹത്തിൻ്റെ ഒരു സാഹചര്യം എന്ന് പറയും. പൊതുവെ അങ്ങനെ ദേഷ്യപ്പെടുന്ന ആളൊന്നും അല്ല, പക്ഷേ എന്ത് പറ്റിയോ എന്താ, എന്തെങ്കിലും ഓക്കെ, അല്ലെങ്കിൽ ഒരു കാരണം കാണാം. അയാൾ ചിലപ്പോൾ അയാളെ ബോസ് എന്താ പറയുക, ഭയങ്കരമായിട്ട് അയാളോട് ദേഷ്യപ്പെട്ട് കാണും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു അയാൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള രീതിയിൽ അയാളുടെ ഫ്രണ്ട് ബിഹേവ് ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഒരു ലവ് ഫെയിലിയർ സംഭവിച്ചിട്ട് കാണും, അല്ലെങ്കിൽ അങ്ങനെ അദ്ദേഹത്തിന് ഒരുപാട് മനസ്സിനെ ആടി ഉലയ്ക്കുന്ന തരത്തിലുള്ള എന്തെങ്കിലും എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ചിലപ്പം അയാളുടെ ദേഷ്യത്തിൻ്റെ കാരണമാകും. അല്ലെങ്കിൽ ആരെങ്കിലും ഒരാൾ വളരെ തെറ്റിദ്ധാരണാജനകമായിട്ട് ഈ ഒരാളെ വന്ന് കുറ്റം പറഞ്ഞിട്ടുണ്ടാവും. ഇതൊക്കെ ഒരു സിറ്റുവേഷനാണ്. അപ്പോൾ നമ്മളുടെ സ്വഭാവം ഒന്നുമില്ലെങ്കിൽ നമ്മളുടെ സ്വഭാവം, നമ്മളെ പെരുമാറ്റം ഇങ്ങനെ ആവാൻ കാരണം ഇങ്ങനെ ആയതുകൊണ്ട്, രണ്ടാമത്തെ എന്തെങ്കിലും സാഹചര്യം കൊണ്ട്, എക്സ്റ്റേണൽ ആയിട്ടുള്ള ഫാക്ടർ കൊണ്ടുണ്ടാവാം, അല്ലെങ്കിൽ ഓ ഡ്യൂ ടു ദ കോമ്പിനേഷൻ ഓഫ് ബോത്ത് ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേണൽ, അല്ലെങ്കിൽ ഇതിൻ്റെയും മിക്സ് ചെയ്തിട്ട്, ഇൻറ്റേർണലും ഉണ്ട് എക്സ്റ്റേണൽ രണ്ടിൻ്റെയും കൂടെ ഒരു മിക്സായിട്ടും നമ്മൾ ആക്ഷൻ വരാം, നമ്മളെ പെരുമാറ്റം വരാൻ സാധ്യതയുണ്ട്. ഇതൊരു ജനറൽ അട്രിബ്യൂഷനെ കുറിച്ചുള്ള ജനറൽ ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് ഇപ്പോൾ പറഞ്ഞത്. അക്കോർഡിംഗ് ടു കെല്ലി, വി അട്രിബ്യൂട്ട് അതേഴ്സ് ബിഹേവിയർ ഡ്യൂ ടു ഇൻറ്റേർണൽ ഓർ എക്സ്റ്റേണൽ ഓർ ബോത്ത് ബേസ്ഡ് ഓൺ 3 മേജർ ഡയമെൻഷൻസ്. കെല്ലി പറയുന്നത് ഒരാളുടെ പെരുമാറ്റം ഇൻറ്റേർണൽ ആണോ എക്സ്റ്റേണൽ ആണോ നമ്മൾ തീരുമാനിക്കുന്നത് 3 ഡയമെൻഷൻ ബേസ് ചെയ്തിട്ടാണ്. 3 ഡയമെൻഷൻ. ഈ 3 ഡയമെൻഷൻ നോക്കിയിട്ട് അതിൻ്റെ കാറ്റഗറി എന്താണോ അതിനനുസരിച്ച് നമ്മൾ ഒരാളുടെ ഇൻറ്റേർണൽ അല്ലെങ്കിൽ അയാളുടെ എക്സ്റ്റേണൽ എന്ന് നമ്മൾ തീരുമാനിക്കുമെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഞാനൊരു എക്സാമ്പിളിലൂടെ ഈ ഒരു 3 ഡയമെൻഷൻ എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പം സിറ്റുവേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ക്ലാസ്സിലിങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, പെട്ടെന്ന് ആരെ പറയുക, സാഹിർ എന്നോട് ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യുന്നു. അവ എണീറ്റിൽ നിന്ന് ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യണം. ഓക്കെ, പ്രത്യേകിച്ച് പ്രൊവോക്കേഷൻ ഒന്നും ഉണ്ടായിട്ടില്ല, ഞാനിങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്ന് എണീറ്റിന്ന് ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യുന്നു, അത് ബഹളം വെക്കുന്നു. ആരൊക്കെ കൂട്ടുകാരന്മാരൊക്കെ പറഞ്ഞത് എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ നിൽക്കുന്നില്ല, നിയന്ത്രിക്കുന്നില്ല, അവൻ ഇതുപോലെ തന്നെ ചെയ്യുന്നു. ദിസ് ഈസ് ദ സിറ്റുവേഷൻ. ഇനി നമ്മൾ ഓരോ ഡയമെൻഷനും നമ്മൾ എക്സ്പ്ലോർ ചെയ്യണം. കൺസെൻസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കൺസെൻസസ് മീൻസ് ദ എക്സ്റ്റെൻറ്റ് ടു വിച്ച് അതേഴ്സ് റിയാക്ട് ടു സം സ്റ്റിമുലസ് ഓർ ഇവൻറ്റ് ഇൻ ദ സെയിം മാനർ ആസ് ദ പേഴ്സൺ ദാറ്റ് വി ആർ ഫോക്കസ്ഡ്. ഇവിടെ നമ്മൾ ഫോക്കസ് ചെയ്ത ആൾ സാഹിറാണ്. കൺസെൻസസ് എന്ന് പറഞ്ഞാൽ ദ എക്സ്റ്റെൻറ്റ് ടു വിച്ച് അതേഴ്സ് റിയാക്ട്, സാഹിറിനെ പോലെ മറ്റു കുട്ടികളും റിയാക്ട് ചെയ്യുന്നു, ടു സം സ്റ്റിമുലസ്. സ്റ്റിമുലസ് എന്ന് പറഞ്ഞാൽ ഞാനാണ്, എന്നോടാണ് ദേഷ്യപ്പെടുന്നത്, ഓർ ഇവൻറ്റ് ഇൻ ദ സെയിം മാനർ ഇൻ ദ പേഴ്സൺ ദാറ്റ് വി ആർ ഫോക്കസ്. ഇവിടെ സാഹിർ ചെയ്തതുപോലെ മറ്റു കുട്ടികളും എന്നോട് ദേഷ്യപ്പെടുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, ഇതൊരു സിറ്റുവേഷനാണ്. അപ്പോൾ കൺസെൻസസ് ഹൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാഹിർ മാത്രമല്ല, മറ്റു കുട്ടികളും പലപ്പോഴായിട്ടും എന്നോട് ദേഷ്യപ്പെടുന്നുണ്ട്. ഓക്കെ, ഇതാണ് ഒന്നാമത്തെ ഡയമെൻഷൻ. രണ്ടാമത്തെ ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ, ഇറ്റ് മീൻസ് ദാറ്റ് എക്സ്റ്റെൻഡ് ടു വിച്ച് ദ പേഴ്സൺ റെസ്പോണ്ട് ടു എ ഗിവൺ സ്റ്റിമുലസ് ഓർ ഇവൻറ്റ് ഓർ സിറ്റുവേഷൻ ദ സെയിം വേ ഓൺ ഡിഫറെൻറ്റ് ഒക്കേഷൻ. ഇവിടെ ചെയ്യുന്നത് ആ വ്യക്തി സ്റ്റിമുലസിനോട്, സ്റ്റിമുലസ് പറഞ്ഞാൽ ഞാൻ, എന്നോട് പ്രതികരിക്കുന്നു, എന്നോട് ദേഷ്യപ്പെടുന്നു. ഇൻ ദ സെയിം വേ ഓൺ ഡിഫറെൻറ്റ് ഒക്കേഷൻ, ഇതുപോലെ ദേഷ്യപ്പെടുന്നുണ്ട് മറ്റു ഒക്കേഷനിലും. വരാന്തയിൽ കാണുമ്പോഴും ബസ് സ്റ്റോപ്പിൽ കണ്ടാലും താഴെ പോർട്ടിക്കോയിൽ വെച്ച് കണ്ടാലും ഒക്കെ അവൻ ദേഷ്യപ്പെടുന്നുണ്ട്. ദിസ് ഈസ് ദ
സെക്കൻഡ് ഡയമെൻഷൻ. മൂന്നാമത്തെ ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് റെഫേഴ്സ് ടു ദ എക്സ്റ്റെൻറ്റ് ടു വിച്ച് ദ പേഴ്സൺ റെസ്പോണ്ട് ടു ദ സെയിം മാനർ ടു ഡിഫറെൻറ്റ് സിറ്റുവേഷൻ ഓർ ഇവൻറ്റ്. അത് സാഹിർ എന്നോട് മാത്രമില്ല, പല ആൾക്കാർ ഡിഫറെൻറ്റ് സിറ്റുവേഷൻ, ഡിഫറെൻറ്റ് സ്റ്റിമുലസ്. ഇപ്പോൾ ഞാനാണ് ഇപ്പോൾ സ്റ്റിമുലസ്, ഇതുപോലെ തന്നെ അവന് വീട്ടിലും റോഡിലും ബസ്സിലും എവിടെയൊക്കെ സിറ്റുവേഷൻസ് ഉണ്ടോ അവിടെയൊക്കെ ഇവനിങ്ങനെ നേരെ ദേഷ്യപ്പെടുന്നൊരു സ്വഭാവമുള്ള ആളാണ് സപ്പോസ്. ഓക്കെ, അപ്പോൾ ഇതാണ് മൂന്ന് ഡയമെൻഷൻ. അപ്പോൾ ഇതിൻ്റെ ബേസിലാണ് നമ്മൾ ഒരു ഇൻറ്റേണലാണോ എക്സ്റ്റേണലാണോ തീരുമാനിക്കുന്നത്. ഇനിയിപ്പോൾ നമ്മളെ താഴെ ഒരു ചെറിയൊരു ചാർട്ട് വെച്ചിട്ടുണ്ട്, ചാർട്ട് എന്നാണ് ഒരു ടേബിൾ, അതിൽ ഇൻറ്റേണൽ എക്സ്റ്റേണൽ കൊടുത്തിട്ടുണ്ട്. കൺസെൻസസ്, കൺസിസ്റ്റൻസി, ഡിസ്റ്റിങ്ക്ഷൻ, ഈ പറഞ്ഞ മൂന്ന് ഡയമെൻഷനുണ്ട്. അപ്പോൾ ആദ്യത്തെ ഇൻറ്റേണലാണ്, ഈ സാഹിറിൻ്റെ കുഴപ്പമാണ്, അവൻ്റെ പെരുമാറ്റത്തിൻ്റെ പ്രശ്നമാണ് എന്ന് മനസ്സിലാക്കാനുള്ള മൂന്ന് കണ്ടീഷൻസാണ്. കൺസെൻസസ് ലോ ആയിരിക്കണം. കൺസെൻസസ് ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, എക്സ്റ്റെൻഡ് ടു വിച്ച് അതേഴ്സ് റിയാക്ട് ടു സം സ്റ്റിമുലസ് ഓർ ഇവൻ ദ സെയിം മാനർ. സാഹിർ ചെയ്യുന്നത് പോലെ മറ്റവർ ചെയ്തു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് കൺസെൻസസ് ഹൈ ആണ്. ഓക്കെ, എല്ലാവരും ഇങ്ങനെ ചെയ്യുന്നുണ്ട്, അപ്പോൾ പിന്നെ സാഹിറിൻ്റെ കുഴപ്പമില്ല, അപ്പോൾ എൻ്റെ സ്റ്റിമുലസിൻ്റെ കുഴപ്പമായിരിക്കും. പക്ഷേ ഇവിടെ ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവരൊന്നും ചെയ്യുന്നില്ല, സാഹിർ മാത്രമാണ് ദേഷ്യപ്പെടുന്നത്, അപ്പോൾ കൺസെൻസസ് ലോ ആണ്. ഓക്കെ, രണ്ടാമത്തെ കൺസെൻ കൺസിസ്റ്റൻസി എന്ന് പറയും. കൺസിസ്റ്റൻസി ഹൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ പേഴ്സൺ റെസ്പോണ്ട് ടു എ ഗിവൺ സ്റ്റിമുലസ് ഓർ ഇവൻ്റ് ഓർ സിറ്റുവേഷൻ ദ സെയിം വേ ഓൺ ഡിഫറെൻറ്റ് ഒക്കേഷൻ. ക്ലാസ്സിൽ മാത്രമല്ല, പല സ്ഥലത്തും അവനിങ്ങനെ ഈ സ്റ്റിമുലസിനോട്, സ്റ്റിമുലസ് പറഞ്ഞാൽ എന്നോട്, ഈ രീതിയിൽ ദേഷ്യപ്പെടുന്നു. അപ്പം കൺസിസ്റ്റൻസി ഹൈ ആണ്. മൂന്നാമത്തെ കാര്യം ഡിസ്റ്റിങ്ക്റ്റീവ്നെസ്, ഇറ്റ് റെഫേഴ്സ് ടു ദ എക്സ്റ്റെൻറ്റ് ടു വിച്ച് പേഴ്സൺ റെസ്പോൺസ് ഇൻ ദ സെയിം മാനർ ടു ഡിഫറെൻറ്റ് സിറ്റുവേഷൻ ഓർ ഇവർ. അവൻ പല ആൾക്കാരോടും ഇങ്ങനെയാണ്. ഓക്കെ, പല സിറ്റുവേഷനിലും പല ബസ്സിലും റൂട്ടിലും എല്ലായിടത്തും ഈ ദേഷ്യം ബിഹേവിയർ ഉള്ളതാണ്, അതാണ് ഹൈ എന്ന് പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെ ഒരു കണ്ടീഷനാകുമ്പോൾ നമ്മൾ പറയുന്നത് സാഹിറിൻ്റെ കുഴപ്പമെന്നാണ്. അതായത് ഞാനാണ് സ്റ്റിമുലസ്, എന്നോടവൻ ക്ലാസ്സിൽ നിന്ന് ദേഷ്യപ്പെടുന്നു, റോഡിൽ നിന്ന് ദേഷ്യപ്പെടുന്നു, പോർട്ടിക്കോ നിന്ന് ദേഷ്യപ്പെടുന്നു, എന്തോ ഒരു വൈരാഗ്യമുള്ള പോലെ. പക്ഷേ എൻ്റെ ക്ലാസ്സിൽ വേറൊരു കുട്ടികളും അങ്ങനെ ചെയ്യുന്നില്ല, അവൻ മാത്രമാണ് അങ്ങനെ ചെയ്യുന്നത്. പിന്നെ സാഹിർ എന്നോട് മാത്രമല്ല, പല ആൾക്കാരോടും ഇങ്ങനെ കാണിക്കുന്നു. അപ്പോൾ നമ്മൾ അവിടെ പ്രതി ആരാണ്? സാഹിറാണെന്ന് പറയാം. ഓക്കെ, ഈ എക്സാമ്പിൾ വെറുതെ പറയുകയാണേ, സാഹിറൊന്നും വിഷമം വിചാരിക്കരുത്, ജസ്റ്റ് മനസ്സിലാകാൻ വേണ്ടിയിട്ട്. സോ ദിസ് ഈസ് എന്താണ് ഇൻറ്റേണൽ. അപ്പോൾ ആ വ്യക്തിയുടെ സ്വഭാവത്തിൻ്റെ പ്രശ്നമാണത്. ഇനി ഇത് എക്സ്റ്റേണൽ ആവുന്നത് എങ്ങനെയാണ്? ഇവിടെ സ്റ്റിമുലസ് ഞാനാണ്, അതിൽ കൺസെൻസസ് ഹൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതേഴ്സ് റിയാക്ട് ടു സം സ്റ്റിമുലസ് ഓർ ഇവൻറ്റ് ഇൻ എ സെയിം മാനർ. സാഹിർ ചെയ്ത പോലെ മറ്റുള്ളവർ അതേഴ്സ് റിയാക്ട് സ്റ്റിമുലസ്, സ്റ്റിമുലസിനോട് മറ്റുള്ളവർ ഇതുപോലെ റിയാക്ട് ചെയ്യുന്നു. ഓക്കെ, സാഹിർ മാത്രമല്ല, ക്ലാസ്സിലെ മറ്റു കുട്ടികളും, അൽഫിയ ദേഷ്യപ്പെടുന്നു, പിന്നെ ദർശൻ ദേഷ്യപ്പെടുന്നു, ഇങ്ങനെ എല്ലാവരും പലപ്പോഴായിട്ട് ഇങ്ങനെ ക്ലാസ്സിൽ എപ്പോഴും പൊട്ടിത്തെറിയാണ്. ഓക്കെ, അപ്പോൾ എനിക്കെന്തോ കുഴപ്പമുണ്ട്, എൻ്റെ ബിഹേവിയറിന് എന്തോ കുഴപ്പമുണ്ട്, അല്ലെങ്കിൽ ഞാൻ കുട്ടികളെ ഡീൽ ചെയ്യുന്ന രീതിയിലുള്ള കുഴപ്പമാവാൻ സാധ്യത ഉണ്ട്. ഈ രണ്ടാമത്തെ കൺസിസ്റ്റൻസി ഹൈ ലോ ആണ്. കൺസിസ്റ്റൻസി ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റ് ഒക്കേഷനിലൊന്നും ഇങ്ങനെ സംഭവിക്കുന്നില്ല, മറ്റ് സ്ഥലം ഈ എൻ്റെ ക്ലാസ്സിൽ മാത്രമാണ്. മറ്റു സാറന്മാരുടെ ക്ലാസ്സിലൊക്കെ നിങ്ങളെ ക്ലാസ്സിലെ പിള്ളേർ വളരെ ഡീസൻ്റാണ്, പക്ഷേ ദിൽഷാ സാറിൻ്റെ ക്ലാസ്സിൽ മാത്രമേ ഈ പ്രശ്നമുള്ളൂ. കുട്ടികൾ ഇങ്ങോട്ട് ദേഷ്യപ്പെടുന്നു, പ്രശ്നം ഉണ്ടാക്കുന്നു, ബഹളം ഉണ്ടാക്കുന്നു. ഇറ്റ്സ് ഓൺലി ഹാപ്പനിങ് ഇൻ മൈ ക്ലാസ്. മറ്റ് സുമ ടീച്ചറുടെ ക്ലാസ്സിലോ ഹാഷിം സാറിൻ്റെ ക്ലാസ്സിലോ സിജിൻ ടീച്ചറുടെ ക്ലാസ്സിലോ ഒന്നും ഒരു കുഴപ്പമില്ല, കുട്ടികൾ ഭയങ്കര ഡീസൻ്റാണ്. ഓക്കെ, ഈ ഒരു കാര്യം ഞാൻ വന്ന് സ്റ്റാഫ് റൂമിൽ പറഞ്ഞാൽ, എന്ത് സാർ ആ പിള്ളേർ നല്ല പിള്ളേരാണല്ലോ, ഞങ്ങൾ എൻ്റെ ക്ലാസ്സിലൊക്കെ പക്കാ ഡീസൻ്റാണ്. ഓക്കെ, അപ്പം വേറൊരു സിറ്റുവേഷനിലും ഇങ്ങനെ ഒരു കാര്യം വരുന്നില്ല, അപ്പോഴും പ്രതി ആരാണ്? അപ്പം ഞാനാണ് പ്രതി. മൂന്നാമത്തെ കാര്യം ലോ, അതായത് ഡിസ്റ്റിങ്ക്റ്റീവ്നെസ് ലോ ആണ്. ഡിസ്റ്റിങ്ക്ഷീവ്നെസ് ലോ എന്ന് പറഞ്ഞാൽ പേഴ്സൺ റെസ്പോണ്ട് ഇൻ ദ സെയിം മാനർ ടു ഡിഫറെൻറ്റ് സിറ്റുവേഷൻസ് ഓർ ഇറ്റ് റെഫേഴ്സ് ടു ദ എക്സ്റ്റെൻറ്റ് വിച്ച് സാഹിർ മറ്റ് സിറ്റുവേഷനിലും ഇതുപോലെയൊക്കെ ബിഹേവ് ചെയ്തു. അങ്ങനെയല്ല, അത് ലോ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. ഹൈ എന്ന് പറഞ്ഞാൽ അതുപോലെയൊക്കെ ബാക്കി സ്ഥലത്തൊക്കെ അവൻ ദേഷ്യപ്പെടുന്നു എന്നുള്ളതാണ്. ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ വേറെ എവിടെയും ഇങ്ങനെ ദേഷ്യപ്പെട്ടിട്ടില്ല, അവനൊരു ദേഷ്യക്കാരനേ അല്ല എന്നുള്ള സിറ്റുവേഷനിൽ വരുമ്പോഴാണ് ഡിസ്റ്റിങ്ക്റ്റീവ്നെസ് ലോ ആണ്. അപ്പോൾ അങ്ങനെ ഈ മൂന്ന് കണ്ടീഷൻ ഇങ്ങനെയാകുമ്പം കൺസെൻസസ് ഹൈ, കൺസിസ്റ്റൻസിയും ഡിസ്റ്റിങ്ക്റ്റീവ്സും ലോ ആയിക്കഴിഞ്ഞാൽ റീസൺ ആരാണ്? ഞാനാണ് കാരണക്കാരൻ. ദാറ്റ് ഈസ് എക്സ്റ്റേണൽ. ഇവിടെ സിറ്റുവേഷൻ എന്താണ്? സാഹിർ ദേഷ്യപ്പെട്ടതാണ് സിറ്റുവേഷൻ. ആദ്യത്തെ കണ്ടീഷനുകളാണെങ്കിൽ എന്ത് ചെയ്യും? അത് സാഹിറിൻ്റെ കുഴപ്പമാണ്. ഞാൻ പറഞ്ഞ പോലെ അവൻ മാത്രം ചെയ്യുന്നു, വേറെ ക്ലാസ്സിലാരും ചെയ്യുന്നില്ല. അവൻ എന്നെ വേറെ എവിടെയൊക്കെ കണ്ടാലും ദേഷ്യപ്പെടുന്നു. അവൻ എവിടെ പോയാലും, ഞാനെന്നല്ല ആരോടാണെങ്കിലും, ഇതാണ് സ്വഭാവം, അത് അവൻ്റെ കുഴപ്പമാണ്. രണ്ടാമത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാഹിറിനെ പോലെ മറ്റു കുട്ടികളും എന്നോട് ദേഷ്യപ്പെടുന്നുണ്ട്.
പക്ഷേ വേറൊരു ആളുടെ ക്ലാസ്സിലും വേറൊരു സ്റ്റിമുലസിൻ്റെ മുമ്പിലും ഈ പ്രശ്നമില്ല, എല്ലാം ഭംഗിയായിട്ട് പോകുന്നു. ഓക്കെ, മൂന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പൊതുവേ സാഹിർ ആരോടും ദേഷ്യപ്പെടാറില്ല, ഭയങ്കര ഡീസൻ്റ് ആണ് സപ്പോസ്. അപ്പോൾ എന്താണ് കുഴപ്പം? ആരുടെയാണ്? എൻ്റെതാണ്. അതായത് എക്സ്റ്റേണലാണ്. സാഹിറാണ് ഇവിടെ നമ്മൾ ഫോക്കസ് ആയിട്ട് ആൾ. അപ്പോൾ അവൻ്റെ ഞാൻ എന്തെങ്കിലും അവൻ്റെ കാര്യമായിട്ട് അവൻ്റെ വിഷമിപ്പിക്കുന്ന രീതിയിൽ സംസാരിച്ചിട്ട് കാണും, അല്ലെങ്കിൽ അവനെതിരെ ഞാൻ എന്തെങ്കിലും ചെയ്ത് കാണും. അപ്പോൾ അതിൻ്റെ ഒരു എക്സ്പ്രഷൻ ആയിരിക്കും ഇവിടെ സംഭവിച്ചിട്ടുണ്ടാവുക എന്ന് വേണമെങ്കിൽ നമുക്ക് അനുമാനിക്കാം. ഇതാണ് കെല്ലീസ് തിയറി പറയണത്. ഓക്കെ, കാര്യങ്ങൾ ക്ലിയറായി എന്ന് വിചാരിക്കുന്നു. മെയിനായിട്ട് മൂന്ന് ഡയമെൻഷൻ ഇത് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഒരാളുടെ എക്സ്റ്റേണലാണോ ഇൻറ്റേണലാണോ ഒരു ബിഹേവിയർ എന്ന് മനസ്സിലാക്കുന്നത്. ഓക്കെ, താങ്ക് യു.